picture of the future. Vision is your future. If no vision, no future. Darshanam illa, oru bhaviyum illa. If no vision, no hope. Oru pratyashayum illa. Darshanam illengil oru pratyashikkum karanam illa. Darshanam illengil oru shaktiyum illa. If no vision, no power. Oru shaktiyum kaanathilla, anga povunna kaanathille. Oru balavum kaanathilla. ദർശനമുള്ളവനെ കണ്ടു അവനെ പിടിച്ചു നിർത്താൻ ഒക്കത്തില്ല. അവൻ ദർശനം, അവൻ ഭയങ്കര ശക്തിയാണ്. അവൻ അവനെ ആര് പിടിച്ചു നിർത്തിയാലും അവൻ പോകത്തില്ല. മനസ്സിലായോ? അവൻ അതിനെയെല്ലാം ഭേദിച്ചിട്ട് അതിന്റെ അപ്പുറത്തേക്ക് അവൻ പോകും. ഹല്ലേലൂയ. അപ്പം സ്മോൾ വിഷൻ, സ്മോൾ ഫ്യൂച്ചർ, ചെറിയ കുഞ്ഞ്. എനിക്കൊരു പാസ്റ്റർ അറിയത്തില്ല, ഞാൻ ഒരു കുഞ്ഞ്, അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ഈ ഒത്തിരി പേരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇത് എളിമയെ കാണിക്കും. ഒന്നുമല്ല, എളിമയല്ല. എരുമയെക്കാളും കഷ്ടമാകത്തേ ഉള്ളൂ. കാര്യം അത് എളിമയല്ല. ദൈവരാജ്യത്തിന് അത് വലിയ ആളാകാനാണ് ദൈവത്തിന്റെ വിളി. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 11-ാം വാക്യത്തിനകത്ത് പറയുന്നത്, സ്ത്രീകളിൽ വെച്ച് കണ്ടതിൽ ഏറ്റവും അഗ്രഗണ്യനായ മനുഷ്യൻ യോഹന്നാൻ സ്നാപകനാണ്. പക്ഷെ ദൈവരാജ്യത്തിനകത്തോ ഏറ്റവും കൊച്ചു പ്രവൃത്തി ചെയ്തവന്റെ താഴെ പോകും യോഹന്നാൻ സ്നാപകൻ. എന്നാ കാര്യം? അതാ, അതാണ് വെളിപ്പാട് നഷ്ടപ്പെട്ടു. യോഹന്നാൻ സ്നാപകന് വെളിപ്പാട് പോയി. വരുവാനിരിക്കുന്ന നീയാവനെ ആണോ എന്ന് ചോദിച്ചു. 3-ാം വാക്യത്തിനാണ് ചോദിക്കുക. 11-ാം അധ്യായം 3-ാം വാക്യം നോക്കിയാ, ഇയാളെ വിളിച്ചു പറഞ്ഞത്, ദൈവ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്നു, ദൈവത്തിന്റെ കുഞ്ഞ് ഇതാണ്ട് പോകുന്നു. സ്നാനപ്പെടുത്തിയ ആളെ ഇച്ചിരി കഴിഞ്ഞ ഉടനെ എന്തോ വിഷം പോയി. ദർശനം പോയി കഴിഞ്ഞാൽ എന്തോ തീരും, താഴെ പോകും. അപ്പൊ ദൈവരാജ്യത്തിനകത്ത് ഏറ്റവും ചെറിയ ചെറിയ വ്യക്തി, ചെറിയ പ്രവൃത്തി ചെയ്യുന്നവൻ പോലും അതിന്റെ താഴെയാണ്. യോഹന്നാൻ സ്നാപകന്റെ പതനമെങ്കിൽ ദർശനമാണ് അതിന്റെ പ്രശ്നം. ദർശനം എപ്പം പോകുന്നു, അതോടുകൂടി നമ്മുടെ ഹെയ്സി വിഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ അവ്യക്തമായ കാഴ്ചപ്പാടുകൾ. അവ്യക്തമായ കാഴ്ചപ്പാടാണ്, അവ്യക്തമായ ജീവിതം. ഭാവി അവ്യക്തമാണ്, ഒന്നും അറിയത്തില്ല. എനിക്കൊന്നും മനസ്സിലാവും. തലമുടിയൊക്കെ വിളിച്ച് പറയും, ഓ ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ഹാപ്പനിങ് വിത്ത് മീ. അരേ യാർ പതൻ അയ്യാർ ക്യാ ഓരേ മുജ ക്യാ ഓരേ അരേ ക്യാ മുസീബത് മേ പടുകയോ. ഞങ്ങളുടെ മമ്മി ഹിന്ദി അറിയാം. മമ്മി ഇരിക്കുന്നോടെ ഞാൻ ഹിന്ദി പറഞ്ഞു. പിന്നെ മമ്മിയാണെങ്കിൽ ഭയങ്കര ഹിന്ദിയൊക്കെ അടിച്ചോളൂ ചില സമയത്ത്. അമ്മ ഹിന്ദി പഠിച്ചേച്ച് അമ്മയുടെ അടുക്കലങ്ങട്ട് ആ രണ്ട് വന്നു കഴിഞ്ഞുടനെ അവർ നല്ല ഹിന്ദി പറയുന്നതാണ് പിള്ളേരാണ്. അവരോട് ലീനമായിക്ക് കഥ അറിയാവുന്നുണ്ട്. ഉടനെ മുമ്പേ കയറി അങ്ങ് പറയും, പശു കുത്താൻ വരുമെന്ന് മമ്മി പറഞ്ഞ ഗായ് കുത്താഹേ. അതാണ് ആള് ഗായ് കുത്താഹേ. പിന്നാണെങ്കിൽ പാറ്റ ഗുളിക വാങ്ങിക്കാൻ അമ്മി കടയിൽ പോയി. ബോംബെ ചെന്നപ്പം പപ്പ കല്യാണം കഴിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞുടനെ പാറ്റാകുളിയുടെ ഹിന്ദിയും അറിയത്തില്ല, ഇംഗ്ലീഷും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. മലയാളം മാത്രമേ അറിയത്തുള്ളൂ പാറ്റാകുളിക്ക്. അപ്പോഴതുവഴി ഈ സാധനം ഓടിപ്പോന്നുണ്ട് പറഞ്ഞു, ഇസ്കാ ഗോലി ദേതോന്ന്. മമ്മി അങ്ങനെ അങ്ങനെ ഹിന്ദിയൊക്കെ പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ എനിക്ക് അറിയാതെ ഇങ്ങനെ മമ്മിയെ കാണുമ്പോൾ ഹിന്ദി ഇങ്ങനെ വന്നു പോകും. ക്യാ കരുമേ ഹിന്ദി ആത്താഹേ. ഇപ്പം ഹെയ്സി വിഷൻ ഉണ്ട്, അവ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. അവ്യക്ത കണ്ടില്ലേ, കണ്ണാടി തുടയ്ക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ലല്ലോ. മക്കളെ അത് നീക്കുന്നതാ കാണുന്നില്ല മക്കളെ, എല്ലാം ഇതായി പോയി. അവ്യക്തതയായി സംസാരിക്കുന്നു, അവ്യക്തത കാണുന്നു, അവ്യക്തത കേക്ക് അവ്യക്ത മൊത്തം. പറഞ്ഞാലും ഒന്നും തിരിയത്തില്ല, മോനെ വല്ലായിരുന്നു മോനെ, എല്ലാ അവ്യക്തതയിലോട്ട് പോവാ. എന്നാന്നറിയാമോ, എവിടെയൊക്കെയോ ദർശനം മങ്ങിപ്പോവുകയാണ്, ദർശനം മങ്ങിപ്പോവുകയാണ്. ന്യൂ വിഷൻ, വിച്ച് മീൻസ് ന്യൂ ബിഗിനിങ്, പുതിയതാണോ നിന്റെ ദർശനം? പുതിയതാണോ? നിനക്ക് പുതിയ തുടക്കങ്ങൾ ആരംഭിക്കും. ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് പറയുന്നത്, ബിഗ് വിഷൻ. ഞാൻ ഐ ഓൾവേസ് സേ യു തിങ്ക് ബിഗ്. വലുതായിട്ട് ചിന്തിക്കണം, എന്തേ വലിയ കാര്യങ്ങളായിട്ട് ചിന്തിക്കണം പല കാര്യത്തിൽ. ഇത് പലപ്പോഴും എന്താ പറയുക, നമ്മൾ ഇത് ദൈവികമായ കാര്യത്തെല്ലാം ചെറിയ മൈനർ പരിപാടിയായിട്ടാണ് കാണുന്നത്. അതിപ്പം വന്നാൽ എന്നെ, വന്നില്ല എന്നെ, പോയാൽ എന്നെ, ചെയ്താൽ എന്നെ, പ്രാർത്ഥിച്ചാൽ എന്നെ, പ്രാർത്ഥിച്ചില്ല എന്നെ, ഒന്നുമില്ല. അത് മൈനറായിട്ട് കാണുന്നുണ്ട്. When you pay attention more to the kingdom of God, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നീ ധാരാളമായ ശ്രദ്ധ കൊടുത്താൽ അത് നിന്നെ റോക്കറ്റ് കയറ്റുന്നത് പോലെ കൂട്ടൂ. അല്ലെങ്കിൽ കൈവിട്ടു പോകുന്ന ജീവിതം ഇത് നമ്മളെയായിരിക്കുന്നത്. ഇത് കുഞ്ഞുകളി തമാശ നേരം നമ്മുടെ ജീവിതം എതിർ ആര് സഹായിക്കത്തില്ല. പിന്നെ ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്ന് പറയും, ദൈവരാജ്യത്തെ കുറിച്ച് ബോധ്യം വന്നപ്പോൾ എൻ്റെ ജീവിതത്തിന്റെ ശൈലികൾ മാറി. ശൈലികൾ മാറി. ദൈവരാജ്യ ബോധ്യമാണ്. ഞാൻ വിശ്വാസിയായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവരാജ്യത്തിനകത്തെ പ്രജയാണ് ഞാൻ. ഒരു രാജാവുണ്ട് എനിക്ക്, അവൻ അടുക്കലേക്ക് ഓടിക്കേറി ചെന്ന് എൻ്റെ കാര്യങ്ങളെ പറയുവാൻ സദാസമയം അവൻ സന്നദ്ധനായിട്ടിരിക്കുകയാണ്. ഇപ്പം ഐ ആം കണക്റ്റഡ് ടു ഹിം. ഞാൻ എൻ്റെ രാജാവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ രാജാവിൻ്റെ ഇംഗിതത്തെ മാനിക്കത്തില്ലേ? എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് രാജാവിനോട്.
ഇതാ കൃപാസനം തുറക്കപ്പെട്ട് കിടക്കുകയാണ്, ധൈര്യത്തോട് ഓടിക്കേറാൻ. എബ്രായർ 4:16 പറയുന്നത് ധൈര്യത്തോട് ചെന്ന് പറയുമ്പോൾ എന്റെ ദർശനങ്ങൾ വലുതായിട്ടിരിക്കും. ആ കരി ഇവൻ എല്ലാ ദിവസവും എന്നെ പുതുക്കുന്നവനാണ്, എന്നെ എന്റെ ചിന്താമണ്ഡലങ്ങളെ ഇവ പുതുക്കുന്നോണ്ട് എന്റെ ദർശനങ്ങൾ വലുതായിരിക്കും, വലിയ കാഴ്ചപ്പാടുകളായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? അവിടെ വലിയ വലിയ ഫ്യൂച്ചർ ഉണ്ടാകും, ഭാവി വലുതായിരിക്കും. വിഷൻ ക്ലാരിഫൈസ് പാഷൻ. വിഷൻ എന്ത് ചെയ്യും? പാഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പാഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിനോട് താല്പര്യം. നമ്മുടെ താല്പര്യം എന്ത് ചെയ്യും? അത് ക്ലിയർ ആക്കി തരും. എന്തുവാ ദർശനങ്ങൾ? ഭയങ്കര താല്പര്യമുണ്ട്. എന്നാ താല്പര്യം? അത് താല്പര്യം എന്നാന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കര താല്പര്യം. ചിലരങ്ങനെയാണ്. ഈ ഈ പറഞ്ഞില്ലേ, ഈ ഈ യൗവനക്കാരായിരിക്കും. ഇപ്പം ഡാനിയുടെയൊക്കെ ഈ പ്രായം, അതിന് ഇച്ചിരി താഴോട്ടൊക്കെ വരുന്നവർക്കാണ് ഭയങ്കര പാഷനാണ്. പക്ഷെ പാഷനേ ഉള്ളൂ, ഫാഷനായിട്ടൊക്കെ നടക്കാനുള്ള പാഷനേ വരുന്നുള്ളൂ. എന്താ ഈ സാധനം ഒന്നും പിടികിട്ടത്തില്ല. ഈ ഏജ് ഒരു വലിയ ഒരു ഭയങ്കര ക്രിട്ടിക്കൽ ഏജാണ്. ഈ ഒരു 25 തൊട്ടൊരു 35 വരെ പോകുന്ന ഒരു പീരീഡിൽ ശരി, അവിടെ വല്ലതൊക്കെ ഒന്ന് ഉറച്ചൊന്നും ആകേണ്ട സമയം. അവിടെ ദർശനമില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അതാ ഇളകിപ്പോ കണ്ടമാനമായി നമ്മളെ ചലിപ്പിച്ചു കളയും. അപ്പൊ ദർശനത്തെ ഉറപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ അതാ നമ്മുടെ താല്പര്യങ്ങൾ ഏതിലേക്കാണ് പോകുന്നത്? സിനിമ കാണുന്നതാണ് താല്പര്യം. ഇപ്പൊ ഹസനെ വിട്ടിച്ച് സിനിമ കാണുന്നില്ല, ഇപ്പൊ ബാറ്റ് ഇപ്പൊ സിനിമ കണ്ടാലും ഇല്ല, ഞാനൊന്നും പറയത്തൊന്നുമില്ല, എന്റെ പ്രശ്നമല്ലത്. പക്ഷെ നിങ്ങളുടെ അകത്ത് വന്നു കയറുന്ന മാലിന്യങ്ങളെ ആരെടുത്തു കളയും? അയ് നിങ്ങൾ ഒളിഞ്ഞം ഭാഗത്ത് വരുന്ന എന്നൊക്കെ പണി കാണിക്കുന്നത് ഇതിനൊക്കെ ആരാ എടുത്ത് കളയുന്നത്? ഇതും എടുത്തു കളയാൻ ആർക്കെങ്കിലും പറ്റുമോ? അവനവൻ അവനവനെ സൂക്ഷിക്കണം. അവനവൻ അവന്റെ കാഴ്ചയും അവന്റെ കേൾവിയും അവന്റെ സംസാരത്തെയും അവന്റെ മുന്നേറ്റങ്ങളെയും അവനവൻ സൂക്ഷിക്കണം.